NMMS class ilekke evarkkum swagatham. LCM and HCF enna padabhagavumayi bandhappetta edanum chodyangalanu innathe class il charcha cheyyunnu. First question, prime factorization of 30. 30 enna sankhyaye അഭാജ്യ സംഖ്യകളുടെ ഗുണനമായി എഴുതുക. 30 എന്ന സംഖ്യയുടെ അഭാജ്യ ഗുണനഖണ്ഡം എഴുതുക. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 30. ഇതിനായി നാം 30നെ നാം ഘടകക്രിയ ചെയ്യുന്നു. 30 ആദ്യം നാം 2 കൊണ്ട് ഹരിക്കുന്നു. 2 30 ലെ 15 പ്രാവശ്യം, 2 3 ലെ 1 പ്രാവശ്യം, ബാക്കി 1 2 10 5 പ്രാവശ്യം. അടുത്തതിലെ 2 പോയില്ല, അപ്പം 3 കൊണ്ട് എഴുതാം. 3 15 5 പ്രാവശ്യം. അപ്പം നമുക്ക് 30നെ എങ്ങനെ എഴുതാം? 30 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5. ഇങ്ങനെ അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിൻ്റെ 2 3 5 ഇവയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായി ഇത്തരത്തിൽ എഴുതാം. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 30. 30 ഈക്വൽ ടു 2 × 3 × 5. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ? ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാണ്? നമുക്കറിയാം പ്രൈം നമ്പർ എന്നാൽ രണ്ട് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുന്ന സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ്. 2 2 = 1 × 2. 3 = 1 × 3. 4 = 1 × 4 and 2 × 2. 5 = 1 × 5. 6 = 1 × 6 and 2 × 3. Here the numbers 2, 3 and 5 and etc. can be written as product of two numbers. രണ്ടേ രണ്ട് സംഖ്യകളുടെ ഗുണനമായി ഗുണിതമായി പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയുന്ന നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, സോറി പ്രൈം നമ്പേഴ്സ്. അങ്ങനെ 2, 3, 5 ഇവ പ്രൈം നമ്പേഴ്സ് ആണ്. 2, 3, 5 എന്നിവ പ്രൈം നമ്പേഴ്സ് ആണ്. 4, 6 തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ് ദേ ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. So the smallest composite number is 4. Smallest composite number is 4. Smallest prime number is 2. Number 1 is neither prime nor composite. So our answer is 4. ഇവിടെ 2, 3, 5 എന്നിവ അഭാജ്യ സംഖ്യകളാണ്. 4, 6 തുടങ്ങിയവ ഭാജ്യ സംഖ്യകളാണ്. ആയതുകൊണ്ട് ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. 1 എന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ല. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, LCM ഓഫ് 15, 20 and 30. ഇതിനായി 15, 20, 30 ഈ മൂന്ന് സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാവുന്ന മൂന്ന് സംഖ്യകളെയും ഹരിക്കാവുന്ന ഒരു സംഖ്യ കണ്ടെത്തുകയാണ്. ഈ മൂന്നിലും പോകുന്ന ഒരു സംഖ്യയാണ് 5. 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 3s are 15, 5 4s are 20, 5 6s are 30. ഇനി എല്ലാത്തിലും 3 4 6 3 4 6 എല്ലാത്തിലും പോകുന്ന നമ്പർ ഇല്ല, എന്നാൽ 2 2 എണ്ണത്തിൽ പോകുന്ന നമ്പർ ഉണ്ട്. ആദ്യം നമുക്ക് 3 കൊണ്ട് നോക്കാം. 3 3 ൽ 1 പ്രാവശ്യം, ഈ 3 4 ൽ പോയില്ല, ഞാൻ 4-നെ താഴത്തേക്ക് ഇറക്കിയിട്ടു. ഇനി 3 6 ൽ 2 പ്രാവശ്യം. വീണ്ടും നമുക്ക് നോക്കാം, 2 ലും 4 ലും പോകുന്ന ഒരു നമ്പർ ഉണ്ട്, 2 1 ഇറക്കിയിട്ടു. 2 4 ൽ 2 ടൈംസ്, 2 2 ൽ 1 ടൈംസ്. അങ്ങനെ നമുക്ക് LCM എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന സംഖ്യകളെല്ലാം കൂടെ ഗുണിച്ചാൽ മതി. 5 × 3 × 2 × 1 × 2 × 1.
എല്ലാം കൂടെ ഗുണിച്ച എത്ര കിട്ടുക? 1 × 2 2 × 1 2 2 × 2 4 4 × 3 12 12 × 5 16 So our answer is ഇതുകൊണ്ട് നമ്മുടെ ഉത്തരം 60 ആണ്. അപ്പോൾ എൽസിഎം കിട്ടുന്നതിന് ആദ്യം മൂന്ന് സംഖ്യകളുണ്ടെങ്കിൽ മൂന്നിനെയും ഹരിക്കാവുന്ന സംഖ്യ കണ്ടെത്തുക. അതിനുശേഷം രണ്ടെണ്ണം വീതമുള്ള സംഖ്യകളെ മൂന്നെണ്ണത്തിലും പോകാത്ത സംഖ്യയാണെങ്കിൽ രണ്ടെണ്ണത്തിൽ പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഹരിച്ച് അവസാനം പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ 1 ആക്കി മാറ്റുക. അടുത്ത നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ നമ്പർ 143865 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ. ഈ സംഖ്യ നോക്കാം 143865 143865 ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ. ഈ സംഖ്യകളെ താഴെ കൊടുത്തിരിക്കുന്ന ചോയ്സിൽ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. നോക്കാം ആദ്യം നമുക്ക് ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 5 ആണ്. യൂണിറ്റ് പ്ലേസ് 5 ആണ്. അതുകൊണ്ട് ഈ നമ്പറിനെ സംഖ്യയെ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആയതുകൊണ്ട് ഈ സംഖ്യയെ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നോക്കാം ഈ ഗ്രൂപ്പ് അല്ല, അടുത്ത ഗ്രൂപ്പ് അല്ല. ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ലെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധ്യമല്ല. ആയതുകൊണ്ട് ഓപ്ഷൻ എയും അല്ല. അടുത്ത ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ 5 വന്നതുകൊണ്ട് 5 കൊണ്ട് നിശേഷം ഹരിക്കാം. 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. കൂടാതെ 1 + 4 + 1 + 4 + 3 + 8 + 6 + 5 = 1 + 4 + 5 + 3 + 8 + 16 + 6 + 22 + 5 = 27 27 is a multiple of 3 and 27 is a multiple of 9. So this number is divisible by 3 and 9. 3 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാം. കാരണം 27 ഇതിലെ അക്കങ്ങളുടെ തുക, സം ഓഫ് ദ ഡിജിറ്റ്. 27 എന്നത് 3 ഗുണിതമാണ്, 9 ഗുണിതമാണ്. ആയതുകൊണ്ട് ഈ സംഖ്യയെ 3 കൊണ്ടും 9 കൊണ്ടും 5 കൊണ്ടും നിശേഷം ഹരിക്കാം. ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 3 5 9. Fifth question, HCF of two numbers 4, LCM is 48, one number is 12, what is the other number? രണ്ട് സംഖ്യകളുടെ ഉസാഖ HCF 4, LCM ലസാഗു 48. ഒരു സംഖ്യ, one number, തന്ന സംഖ്യ 12. മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ. സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ബൈ ഗിവൺ നമ്പർ. എസാഗു ഇൻറ്റു സാഗ ബൈ തന്ന സംഖ്യ 48 ഇൻറ്റു 4 ബൈ 12. ഈ 12 കൊണ്ട് 48 വെട്ടാം. 4 ഈക്വൽ ടു 4 × 4 = 16. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ സംഖ്യ 16 ആണ്. ഒരു കണക്കിലെ ലസാഗു ഉസാഗ ഒരു സംഖ്യ തന്ന് മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ബൈ ഗിവൺ നമ്പർ ഇട്ട് ചെയ്താൽ മതി. Sixth question, common factor of 18 and 24. What are the factors of 18? 18 ന്റെ ഘടകങ്ങൾ ഏതാണ്?
നമുക്ക് പതിനെട്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് ഇൻറ്റു പതിനെട്ട് പതിനെട്ട്. ഇപ്പോൾ രണ്ട് ഘടകങ്ങൾ കിട്ടി. രണ്ട് ഇൻറ്റു ഒമ്പത് പതിനെട്ട്, വേറെ രണ്ട് ഘടകങ്ങൾ കൂടി കിട്ടി. മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട്, വേറെ രണ്ട് ഘടകങ്ങൾ കിട്ടി. മൂന്നിനും ആറിനും ഇടയ്ക്ക് സംഖ്യ നാല്, നാലിൻ്റെ ഗുണിതമല്ല പതിനെട്ട്, നാല് വരില്ല. അടുത്ത ഒരു സംഖ്യ അഞ്ച്, അഞ്ചിൻ്റെ ഗുണിതമല്ല പതിനെട്ട്. ആയതുകൊണ്ട് പതിനെട്ടിന് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒമ്പത് പതിനെട്ട് എന്നീ ആറ് ഘടകങ്ങളുണ്ട്. ഇതുപോലെ ഇരുപത്തിനാല്, വട്ടാർ ദ ഫാക്ടേഴ്സ് ഓഫ് 24. ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് ഇരുപത്തിനാല് കിട്ടുക? ഒന്ന് ഇൻറ്റു ഇരുപത്തിനാല്, രണ്ട് ഇൻറ്റു പന്ത്രണ്ട്, മൂന്ന് ഇൻറ്റു എട്ട്, നാല് ഇൻറ്റു ആറ്. നാലിനും ആറിനും ഇടയ്ക്കുള്ള സംഖ്യ അഞ്ചാണ്, അഞ്ചിൻ്റെ ഗുണിതമല്ല ഇരുപത്തിനാല്. ആയതുകൊണ്ട് ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല്. അപ്പോൾ ഇവിടെ പതിനെട്ടിനും ഇരുപത്തിനാലിനും പൊതുവായിട്ടുള്ള കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് മൂന്ന് ആറ് മാത്രം. ഒന്ന് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആറ്. ഇതാണ് കോമൺ ഫാക്ടേഴ്സ്. ഓപ്ഷനിൽ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? വൺ എയ്റ്റ് സിക്സ് ഫോർ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, സിക്സ്. പൊതു ഘടകം തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ ഒന്ന് എട്ട് ആറ് നാലാണ് തന്നിരിക്കുന്നത്. ഇവിടെ പൊതു ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ആറ് വരെയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ സി, സിക്സ് ആറാണ് ഉത്തരം. Which of the following is the prime number? 81, 83, 85, 87. നമുക്ക് 80 മുതലുള്ള നമ്പേഴ്സ് എഴുതി നോക്കാം. ഇതിനായി 81 മുതലുള്ള സംഖ്യകൾ ഒന്ന് എഴുതി നോക്കാം. 81, 82, 83, 84, 85, 86, 87, 88, 89 വരെയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് എഴുതി നോക്കാം. 88 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് 87 മതി. ആദ്യം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് ക്യാൻസൽ ചെയ്യാം. 82, 84, 86, 88. അടുത്ത നമുക്ക് മൂന്നിൻ്റെ മൾട്ടിപ്പിൾസ്, മൂന്നിൻ്റെ മൾട്ടിപ്പിൾസ് എന്നാൽ മൂന്നിൻ്റെ ഗുണിതങ്ങൾ എന്നാൽ കൂട്ടിയാൽ മൂന്ന്, ഒമ്പത് മൂന്ന് കിട്ടുന്നത്. 8 പ്ലസ് 1 9, മൂന്നിൻ്റെ ഗുണിതമാണ് വെട്ടി. 8 പ്ലസ് 3 11, മൂന്നിൻ്റെ ഗുണിതമല്ല, എട്ടാൻ നിർത്തിയില്ല. 8 പ്ലസ് 5 13, മൂന്നിൻ്റെ ഗുണിതമല്ല, മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല, വട്ടന്നെ. 8 പ്ലസ് 7 15, 8 പ്ലസ് 7 15, മൂന്നിൻ്റെ ഗുണിതമാണ് വെട്ടി. അടുത്തത് നമുക്ക് അഞ്ചിൻ്റെ ഗുണിതങ്ങൾ നോക്കാം. അഞ്ചിൻ്റെ ഗുണിതമാണ് 85, വെട്ടി. അടുത്ത സംഖ്യ ഏതൊക്കെയാണ് അപ്പോൾ? ഇവിടെ ബാക്കിയുള്ളത് ഏതാണ്? 83. ഈ 83 പ്രൈം നമ്പർ. 83 തന്നിരിക്കുന്ന സംഖ്യകളിൽ പ്രൈം നമ്പർ. അടുത്തത് 8th question. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 80. 80 അഭാജ്യ സംഖ്യകളുടെ ഗുണനമായിട്ട് എഴുതുക. നമുക്ക് 80 ഹരിച്ചു നോക്കാം. 2, 40. അടുത്തത് 2, 20, വീണ്ടും 2, 10, വീണ്ടും 2, 5. എങ്ങനെ എഴുതാം? ഇവയെല്ലാം കൂടെ കുണിച്ച് നോക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5. ഒരു 4 രണ്ടുകളുണ്ട്, ഒരു 5 ഉണ്ട്. ഏത് ഓപ്ഷനിലാണ് 4 രണ്ടുകളും 5 വരുന്നത്? ഓപ്ഷൻ ബി. ഇതാണ് 80 അഭാജ്യ ഗുണനഖണ്ഡം.
അതുകൊണ്ട് ഓപ്ഷൻ എയില് ഒരു അഞ്ചു കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 80 അല്ല, ഓപ്ഷൻ ബി ആണ് ഉത്തരം. Ninth question, sum of first two prime numbers. Prime numbers and add them, kajdi no kam. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. And then we will do 2 in the number. 2 in the multiple exam, 2 in the 1, 2, 2 in the multiple cell. അടുത്ത വട്ടാത്ത നമ്പർ 3 വട്ടോ ടു 3 മൾട്ടിപ്പിൾസ്, 3 മൾട്ടിപ്പിൾ ആയിട്ടുള്ള 9 വട്ടി. അടുത്ത 5 വട്ടോ ടു 5 മൾട്ടിപ്പിൾസ് കിട്ടുന്നു. അടുത്ത 7 വട്ടോ ടുന്നു 7 മൾട്ടിപ്പിൾസ് കിട്ടുന്നു. ഇവിടെ 2, 3, 5, 7 ആർ ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അതുപോലെ തന്നെ വെട്ടിയ നമ്പേഴ്സ് 4, 6, 8, 9, 10 ഇവയെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഭാജ്യ സംഖ്യകളാണ്. 2, 3, 5, 7 ആർ പ്രൈം നമ്പേഴ്സ്, ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് ടു പ്രൈംസ് ആണ്. ആദ്യത്തെ രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നത്. 2 + 3 = 5. 5 ആണ് അഞ്ചാണ് ഉത്തരം. അടുത്തത് എൽ സി എം ഓഫ് 8, 12 and 15 സംഖ്യകളുടെ എൽ സി എം നമുക്ക് ഹരണക്രിയാരീതി ഡിവിഷൻ മെത്തേഡ് വെച്ച് കാണാം. എല്ലാത്തിനും പോകുന്ന സംഖ്യ ഇവിടെ ഇല്ല. 8, 12, 15 എല്ലാത്തിനെയും ഹരിക്കുന്ന സംഖ്യ ഇല്ല. എങ്കിൽ വേണ്ട രണ്ടെണ്ണത്തിന് വെട്ടിപ്പോകുന്ന സംഖ്യ നോക്കാം. 2, 8 = 4 2, 12 = 6 2, 15 = 4. വീണ്ടും നമുക്ക് നോക്കാം. 2 × 2 = 2, 3 × 15. ഇനി ഇവിടെ രണ്ട് സംഖ്യകളിൽ പോകുന്നൊരു സംഖ്യ 3 ആണ്. 3 × 2 = 1, 5. എൽ സി എം കാണുന്നതിനായി പുറമേയുള്ള സംഖ്യകൾ എല്ലാം കൂടെ ഗുണിച്ചാൽ മതിയാകും. ഒന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. ഒന്നുകൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ കിട്ടും. അതുകൊണ്ട് ഒന്ന് ഒഴിവാക്കി ബാക്കി സംഖ്യ ഗുണിച്ചാൽ മതി. ഇവിടെ 2 × 2 = 4, 4 × 3 = 12, 5 × 2 = 10. അപ്പൊ 12 × 10 120 ആണ് ഉത്തരം. ഈ എൽ സി എം എച്ച് സി എഫ് എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ പാഠഭാഗങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ, കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.